ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൻ ഹബ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വാൻചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന വാൻചോ കേക്ക്. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ചോക്ലേറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. രണ്ട് ഫ്ലേവർ വരുന്ന വാനിലയും ചോക്ലേറ്റും സ്പോഞ്ച് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് ഫസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കാൻ ബട്ടർ മിൽക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാൽ കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗം പാലെടുത്തിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് ഫസ്റ്റ് അത് മാറ്റി വയ്ക്കുന്നു. ഇനി നമ്മളിവിടെ ചെയ്യുന്ന ഓരോ സ്പോഞ്ചും ഒരു മുട്ടയിൽ വെച്ചാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്, കാരണം മൊത്തത്തിൽ ഹാഫ് കെ ജി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്ത് വരുമ്പോൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ മുക്കാൽ കിലോ ഉണ്ടാവും. അതെങ്ങനെ നമ്മൾ ചെയ്ത് വന്നാലും കൂടുതലായിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ ഒരു മുക്കാൽ ഭാഗം അത്രയും വാനില എസൻസും ആ ഒരളവിൽ തന്നെ മിൽക്ക് എസൻസും ചേർത്ത് ഒരു കാൽ കപ്പിൻ്റെ അളവിൽ പൊടിച്ച പഞ്ചസാരയും എടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അതും ഇതുപോലെ തന്നെ ഹാഫ് കപ്പ് ആവശ്യമില്ല, അതിന് 1/3 കപ്പാണ് ആവശ്യം ഉള്ളത്. അപ്പോൾ രണ്ടും കൂടി, അതായത് മൈദ മുക്കാൽ ഭാഗം എടുക്കണം, ബാക്കി ഒരു ടേബിൾ സ്പൂണിൻ്റെ ഒരു മുക്കാൽ ഭാഗം കൊക്കോ പൗഡറും ഇത്രയും ചേർത്താണ് നമ്മൾ എടുക്കുന്നത്. ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ ചേർക്കണം, എങ്കിലേ കളറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ, കാണാൻ നല്ല ഭംഗിയുണ്ടാവുള്ളൂ. അത്രയും എടുത്തതിന് ശേഷം ഹാഫ് കപ്പിൻ്റെ ഹാഫ് ടീസ്പൂണിൻ്റെ മുക്കാൽ ഭാഗം ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് ഒരു 3 പ്രാവശ്യം സേവ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ എഗ്ഗ് ബീറ്റ് ചെയ്തതിലേക്ക് നമ്മളുടെ ബട്ടർ മിൽക്ക്, ഫസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, പിന്നെ വേണ്ടത് ബട്ടർ മിൽക്ക്, വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അങ്ങനെ 3 പാർട്ടായിട്ട് നമുക്കിതൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ സ്ലോവിൽ. നമ്മളിതിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് സീവ് ചെയ്തെടുത്തത്. നമ്മളുടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അത് വളരെ ഒരു കുറച്ച് ഒരു പിഞ്ച് ഇട്ടാൽ മതി. എന്നിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡിലാണ് റെഡിയാക്കി എടുക്കുന്നത്. 5 ഇഞ്ച് ഉണ്ടെങ്കിൽ നല്ല ഹൈറ്റ് കിട്ടും. ഇപ്പോൾ 5 ഇഞ്ച് കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ 6 ഇഞ്ചിൽ ചെയ്തെടുത്തത്. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ നേരത്തെ തന്നെ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കണം, എണ്ണയൊക്കെ തടവി. എന്നിട്ട് നമ്മളുടെ മോൾഡിലേക്ക് നമുക്ക് ആ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളതിന് മുൻപ് തന്നെ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഓവൻ സെറ്റപ്പ് വെച്ചേക്കണം, എങ്കിലും നമ്മളിത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും റെഡിയായി വരുള്ളൂ. ഇതൊരു 15-18 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മളുടെ സ്പോഞ്ച് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഹാഫ് കെ ജിയുടെ അളവിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്പോഞ്ച് റെഡിയാവും. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് വാനില സ്പോഞ്ചാണ്. അത് കാൽ കപ്പിൻ്റെ അളവിലാണ് എടുക്കുന്നത്. ഒരു കാൽ കപ്പിൻ്റെ അളവിലാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നത്. അതേപോലെ തന്നെ കാൽ കപ്പിൻ്റെ പകുതി, കാൽ ടീസ്പൂണിൻ്റെ ഒരു മുക്കാൽ ഭാഗം വാനില എസൻസും അതേ അളവിൽ മിൽക്ക് എസൻസും ചേർത്തിട്ട് കാൽ ടീസ്പൂണിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്ത് പൊടിച്ച പഞ്ചസാരയും ഇത്രയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ശേഷം അര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കുക. എന്നവിടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, കാൽ കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗം മൈദ, പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണിൻ്റെ ഒരു മുക്കാൽ ഭാഗം ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും ആവശ്യമുള്ളൂ ഈ ഒരു വാനില സ്പോഞ്ചിന്. നമ്മൾ ഇത്രയും ചെയ്തെടുത്ത സമയം കൊണ്ട് നമ്മളുടെ ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് റെഡിയാവും, കാരണം ഒരു 18 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളുടെ ചോക്ലേറ്റ് സ്പോഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മോൾഡിൽ തന്നെയാണ് നമ്മൾ ഈ വാനില സ്പോഞ്ചും നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൽ മിക്സ് ചെയ്യാൻ പാൽ, അത് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ്
എടുത്തിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ, അത് മുഴുവൻ ആവശ്യം വന്നില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ അത്രയേ ആവശ്യം വന്നുള്ളൂ പാൽ. എന്നിട്ട് ഞാനത് ചോക്ലേറ്റ് സ്പോഞ്ച് തണുക്കാൻ വെച്ചിട്ട് അത് മാറ്റിയിട്ട് ആ ഒരു മോൾഡിൽ തന്നെയാണ് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തത്. അത് നമുക്ക് അവിടെ വെച്ച നേരം സമയം കൊണ്ട് നമുക്കാവുന്ന സമയം കൊണ്ട് നമ്മളുടെ ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീം, അതൊരു 1/2 കപ്പിനെങ്കിലും കുറച്ചും കൂടി, 3/4 കപ്പ് നിറച്ചില്ല, കുറച്ചും കൂടി താഴെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് നോസിൽ വർക്കില്ല, കുറച്ച് നോസിൽ വർക്ക്, അതുകൊണ്ടാണ് 1/2 കപ്പിനെങ്കിലും കുറച്ചും കൂടി കൂടുതലെടുത്തത്. 3/4 കപ്പ് എടുത്തിട്ടില്ല. അത് നമുക്ക് നന്നായിട്ട് സ്റ്റിഫ് പീക്കാവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നോസിൽ വർക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മാത്രം നമ്മളുടെ ക്രീം എടുത്താൽ മതി, കറക്റ്റായിരിക്കും. നമ്മളുടെ ബാക്കിയൊന്നും ഒരുപാട് വരില്ല. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്പാച്ചുലയിൽ എടുത്താൽ താഴേക്ക് വീഴാത്തൊരു രീതിയിൽ വേണം ക്രീം ബീറ്റ് ചെയ്യാൻ. എന്നിട്ടത് 2 പാർട്ടായിട്ട്, അതായത് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ചോക്ലേറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതായത് വാനില സ്പോഞ്ച് വയ്ക്കുന്നതിൻ്റെ ആ ലെയറിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ടുള്ള ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെയറിൽ വയ്ക്കാൻ പറ്റുന്ന അത്രയും ക്രീം എടുക്കുക, ഒരുപാട് ഒന്നും വേണ്ട. കണ്ടോ, കാണുമ്പോൾ ആ ക്വാണ്ടിറ്റി അറിയാൻ പറ്റും നിങ്ങൾക്ക്. അത്ര എടുത്തിട്ട് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ്, അത് ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ മുകളിൽ വരുന്ന അത് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ എടുക്കണം. കാരണം ഇപ്പോൾ ഫ്രോസ്റ്റിങ്ങും പിന്നെ ക്രം കോട്ട് ചെയ്യാനൊക്കെ നമുക്കത് കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എടുത്തിട്ട് നമ്മളുടെ ആ ക്രീം അവിടെ മാറ്റിവെക്കുക. നമ്മളുടെ സ്പോഞ്ച് കണ്ടാൽ അറിയാം നല്ല സോഫ്റ്റാണ്. ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് 2 ലെയറും വാനില സ്പോഞ്ച് ആ കട്ട് ചെയ്യാതെ ആ ഒറ്റ സ്പോഞ്ച് തന്നെ നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്, അത് കട്ട് ചെയ്തിട്ടില്ല, അതങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളുടെ ചോക്ലേറ്റും വാനില സ്പോഞ്ചും രണ്ടും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരല്പം ക്രീമൊന്ന് നമ്മളുടെ ആ ഒരു ബോർഡിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത ആ ഒരു ക്രീം നമുക്ക് അതിലേക്ക് തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഡാർക്ക് ഗനാഷാണ് ഒഴിക്കുന്നത്. അത് ആവശ്യത്തിൽ അധികം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ആ ക്രീമോട് കൂടി അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സ്ലിപ്പായി പോകും നമ്മുടെ അടുത്ത ലെയർ വയ്ക്കുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത ലെയർ വാനില സ്പോഞ്ച്, അത് വൈറ്റ് ഗനാഷ് ചേർത്ത ക്രീം, അത് ചേർത്തതിന് ശേഷം അതിലേക്ക് വൈറ്റ് ഗനാഷ് അതും ആവശ്യത്തിലധികം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വൈറ്റ് ഗനാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും മതി, രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് ആ ക്രീമോട് കൂടി തന്നെ അത് സ്പ്രെഡാക്കിയതിന് ശേഷം ഫൈനൽ കോട്ട്, ഫൈനൽ ലെയർ അത് ചോക്ലേറ്റ്. ഇപ്പോൾ ചിലവരിത് 4 ലെയറായിട്ട് വയ്ക്കും, 2 വൈറ്റ് സ്പോഞ്ചും 2 ചോക്ലേറ്റ് സ്പോഞ്ചും. അങ്ങനെയല്ലാതെ തന്നെ ഇതുപോലെ ആകുമ്പോൾ തന്നെ ഇത്രയും ആവശ്യമുള്ളൂ. അത്രയും ലെയർ ആകുമ്പോഴേക്കും നമ്മളുടെ വെയ്റ്റും കൂടും, അതൊരു കുറച്ച് ഓവറായിട്ട് വരും. നമ്മളിപ്പോൾ 1/2 kg ആണെങ്കിൽ അതൊരു 1 kg ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 ലെയറിൻ്റെ ആവശ്യമുള്ളൂ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത ആ ക്രീം കൊണ്ട് തന്നെ നമുക്ക് ക്രം കോട്ടൊന്ന് ചെയ്തെടുക്കാം. ഒരല്പം വൈറ്റ് ഗനാഷ് ചേർത്ത ക്രീമും ഉണ്ടായിരുന്നു, രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഉള്ളിൽ പോകുന്നതാണ്, നമ്മളൊരു പീസ് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 ക്രീമും കൂടി മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കണം. അതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട്, അത് വൈറ്റ് ക്രീമിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിത് ഫൈനൽ കോട്ട് നല്ല ലെവലായിട്ട് നമ്മൾ കൊടുക്കണം. കുറച്ച് സമയം എടുക്കും ചെയ്ത് വരാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ടത്, കുറച്ച് സമയം എടുത്ത് തന്നെയാണ് നമ്മളത് ഫിനിഷാക്കി എടുക്കുന്നത്. എങ്കിലും കാണാൻ അതിൻ്റെ ഫിനിഷിംഗ് ലുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് ബോർഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഗനാഷ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഗനാഷ് ഒഴിക്കാതെ തന്നെ നമ്മളിത് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ ക്രീമിൽ തന്നെ കൂടുതലും നമുക്ക് കൂടുതൽ ടേസ്റ്റിയും ആ ഒരു റേറ്റ് അനുസരിച്ച് ചെയ്യുമ്പോഴും ഗനാഷാണ് എപ്പോഴും
നല്ലത്. എന്നിട്ട് നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊരു 2-3 മണിക്കൂറോളം നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. കാരണം ഇത് ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. ചൂടോടുകൂടി ഗനാഷ് ഒഴിക്കരുത്. നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച ഗനാഷാണ് അത്. അതിലേക്ക് കുറച്ച് ബട്ടറും, ഒരു 1/2 ടീസ്പൂൺ ബട്ടറും, ഒരൽപ്പം ഒരു സ്പൂണിൻ്റെ അറ്റത്ത് എടുത്തതേ ഉള്ളൂ നമ്മുടെ ന്യൂട്രജെല്ല്. ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് അതിൻ്റെ മേലെ തന്നെ ചെറിയൊരു ലൈൻസും ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഗനാഷ് കൊണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മളത് തട്ടി കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഡിസൈൻ കിട്ടിക്കോളും. അത് പിന്നെ ഡെക്കറേഷൻസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ലൈനിട്ട് നമുക്ക് ഇപ്പോൾ ടൂത്ത് പിക്ക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വരയ്ക്കുകയോ അല്ലെങ്കിൽ അല്ലാതെ വേറെ രീതിയിൽ ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിതുപോലെ ഇങ്ങനെ ഒന്ന് ആ ഗ്ലേസിങ് കാണുമ്പോൾ അറിയാതെ ന്യൂട്രൽ ജെല്ലിൻ്റെയും ബട്ടറിൻ്റെയും ഗ്ലേസിങ് ആണ്, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അങ്ങനെ ചെയ്താൽ പിന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ സെറ്റാകും. ഇത് നമ്മൾ ബട്ടർ ചേർക്കുന്നത് കൊണ്ടും ന്യൂട്രൽ ജെല്ലുള്ളത് കൊണ്ടും ഇത് പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി കിട്ടും. പിന്നീട് ഒഴുകിപ്പോകില്ല ഇത്. പിന്നെ നമ്മൾ വൈറ്റ് ഗനാഷ് എടുക്കുമ്പോൾ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അതായത് നമ്മൾ എത്രയാണോ വൈറ്റ് ചോക്ലേറ്റ് എടുക്കുന്നത് അതിൻ്റെ പകുതിയെ നമ്മളുടെ ക്രീം എടുക്കാവൂ. ക്രീമിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ചോക്ലേറ്റ് എടുക്കണം. എന്നിട്ട് വേണം ഗനാഷ് ഉണ്ടാക്കാൻ. എന്നിട്ട് ഞാൻ ആ ചോക്ലേറ്റിൻ്റെയും വൈറ്റ് ക്രീമിൻ്റെയും കൂടി 2 ഷെയ്ഡാക്കി ഞാൻ എടുത്തിരിക്കുന്ന ഒരു റോസ് ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ ക്രീമിൽ. അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ചെറിയൊരു സ്റ്റാർ നോസിലിൻ്റെ ഏറ്റവും ചെറിയ നോസിൽ കൊണ്ട് താഴെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോസിൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്ലവർ ഇപ്പോൾ അതില്ലാതെ തന്നെയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഞാനങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ആ ഒരു സെൻറ്റർ സൈഡിൽ വെച്ച് കൊടുത്താൽ അത് തന്നെ ധാരാളമായിരിക്കും. കാരണം 1/2 kg വെയിറ്റ് വരുന്ന ഒരു ചെറിയ കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് വെയിറ്റ് നോക്കിയപ്പോൾ 750 ഗ്രാം അത്രയും ഉണ്ടാവും. നമ്മളെങ്ങനെ ചെയ്ത് വന്നാലും അത്രയും ഉണ്ടാവും. എന്നിട്ട് നമ്മളുടെ പേരും അതിലേക്ക് എഴുതി വെച്ചിട്ട് ഞാനിവിടെ മോൾഡിലാണത് ചെയ്തെടുത്തത് സിലിക്കോൺ മോൾഡിൽ. നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്കും ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കും അതിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. Thanks for watching.